വെടിനിർത്തൽ ചർച്ച ഖത്തർ അവസാനിപ്പിക്കുകയാണ്. വലിയ രീതിയിലുള്ള പുരോഗതികളൊന്നും ഇല്ല എന്നുള്ളതും രണ്ട് വിഭാഗം ശക്തമായിരിക്കുന്ന വാശിയോട് കൂടി തന്നെയാണ് യുദ്ധം നയിക്കുന്നത് എന്നതിനാൽ പ്രത്യേകപരമായിരിക്കുന്ന ഒരു റോള് തങ്ങൾക്കിതിൽ ഉപയോഗിക്കാനില്ല എന്ന തരത്തിലുമാണ് ഖത്തർ വെടിനിർത്തൽ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഈജിപ്തുമായിട്ടാണ് ഏറ്റവും അവസാന ഘട്ടത്തിൽ എന്ന തരത്തിൽ ഖത്തറിൽ വെച്ച് ചർച്ച പുനരാരംഭിച്ചത്. അത് യു എൻ സഭാ മീറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ അനുകൂലിക്കില്ല എന്നുള്ളതും തങ്ങൾ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ പറഞ്ഞതിനോടനുബന്ധിച്ച് ഇനി ഏത് തരത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുക, എന്തെങ്കിലും ഒരു പോംവയിലൂടെ യുദ്ധത്തെ താൽക്കാലികപരമായിരിക്കുന്ന വെടിനിർത്തൽ പ്രത്യേകിച്ച് റമദാൻ മാസത്തിനെങ്കിലും നടത്താൻ പറ്റുമോ എന്നുള്ള ഒരു വലിയ ശ്രമമാണ് യഥാർത്ഥത്തിൽ ഖത്തർ ആരംഭിച്ചത്. അതിനോടനുബന്ധിച്ച് ഈജിപ്ത് വലിയ രീതിയിലുള്ള പിന്തുണ പറയുകയും ചെയ്തു. ഹമാസിന്റെ ആളുകളെയും ഇസ്രായേലിന്റെ ആളുകളും വ്യത്യസ്ത തരത്തിലൊക്കെ ബന്ധപ്പെടുകയും അവരോട് അവരുടെ നിലപാട് കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിൽ അവർ പറഞ്ഞ കാര്യം, ബന്ദികളുടെ മോചനമായിട്ട് ബന്ധപ്പെട്ട വിഷയം യു എൻ സഭ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, കരാർ വ്യവസ്ഥയില്ലാത്ത രീതിയിൽ ബന്ദികളെ മോചിപ്പിക്കാമെന്നുള്ളത്. അതിനപ്പോൾ തന്നെ ഇസ്രായേൽ ഹമാസ് അതിന് പ്രതികരിച്ചു, കരാർ വ്യവസ്ഥയോടുകൂടി മാത്രമേ ബന്ദികളെ മോചിപ്പിക്കും എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായി. എന്നാൽ കരാറൊന്നും ഇല്ലാത്ത രീതിയിൽ ബന്ദികളെ മോചിപ്പിക്കണമെന്ന അഭിപ്രായം യഥാർത്ഥത്തിൽ ഇസ്രായേൽ പറഞ്ഞിട്ടൊന്നുമില്ല. ഇസ്രായേൽ ഇത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇസ്രായേലിന്റെ അകത്ത് നടക്കുകയാണ്. അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വാശി പിടിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ വിഷയം എന്ന് പറയുന്നത് ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറണം, അതല്ലാത്ത രീതിയിലുള്ള ഒരു ഒത്തുതീർപ്പിൽ തങ്ങളില്ല എന്ന് ഹമാസ് പറയുന്നിടത്താണ് ഈ വിഷയങ്ങളുടെ ഗാംഭീര്യം നിലനിൽക്കുന്നത്. ഇനി ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇളവ് അനുവദിക്കുന്ന കാലത്ത് മാത്രമേ മധ്യസ്ഥ ശ്രമവുമായിട്ട് മുന്നോട്ട് പോവേണ്ടതുള്ളൂ എന്ന തരത്തിലേക്കാണ് ഏറ്റവും ഒടുവിൽ ഖത്തർ എത്തിയിരിക്കുന്നത്. ലോകത്തെ ഒന്നും മാനിക്കാതെ, ലോകരാജ്യങ്ങളുടെ നിലപാടുകൾ സ്വീകരിക്കാതെ, ലോകത്തിന്റെ അഭിപ്രായത്തെ അംഗീകരിക്കാതെ രൂക്ഷമായിരിക്കുന്ന അക്രമം നടത്തിക്കൊണ്ട് പലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്ന പ്രവൃത്തി അനുശൂദ്യം ഇസ്രായേൽ തുടരുകയാണെങ്കിൽ അതിനിടയിൽ ഒരു മധ്യസ്ഥരായിരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരു റോള് കാര്യങ്ങൾ ഇല്ല എന്നുള്ളിടത്തേക്കാണ് യഥാർത്ഥത്തിൽ ഈജിപ്തും ഈ ഖത്തറും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഹമാസ് പറയുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ശരിയാണ്. കാരണം അവരുടെ ദേശത്താണ് ഇപ്പോൾ ഇസ്രായേൽ സൈനികരുള്ളത്. അവർ പിന്മാറണം എന്ന് പറയുന്നതിൽ തെറ്റായിരിക്കുന്ന കാര്യമൊന്നുമല്ല. ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാവണം എന്ന് അവർ പറയുന്നത് അതും തെറ്റായിരിക്കുന്ന കാര്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 75 വർഷമായിട്ട് വലിയ രീതിയിലുള്ള പീഡനങ്ങളും മരണങ്ങളും ക്രൂരമായിരിക്കുന്ന പ്രവർത്തികളും അനുഭവിച്ചു വരുന്ന ഒരു വിഭാഗം എന്ന നിലക്ക് അവരുടെ വീട്ടിൽ നിന്നും അവരുടെ ദേശത്ത് നിന്നും അവരുടെ കൃഷിഭൂമിയിൽ നിന്നും അവരെ പീതെറിയുന്ന ഒരു സാഹചര്യങ്ങളും അവസ്ഥകളും ഇസ്രായേൽ സൈന്യം തന്നെ ഉണ്ടാക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് സ്വാഭാവികപരമാണ്. ഏതൊരു രാജ്യത്ത് നടക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് പറയുന്നത് ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ഇന്നത്തെ കാലോചിതപരമായ മാറ്റത്തിനനുസരിച്ച് വലിയ വലിയ ശക്തിയുള്ള ആയുധങ്ങൾ കൊണ്ട് പ്രയോഗിക്കുന്നു എന്ന് മാത്രം, ഇത്തരം സമാനമായിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ വ്യത്യസ്ത ലോകരാജ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ദേശത്ത് ഒതുങ്ങി നിൽക്കുന്നില്ല. അവർ വീണ്ടും വീണ്ടും ഫലസ്തീനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ ദേശം കയ്യേറിക്കൊണ്ടിരിക്കുന്നു, അവരുടെ വീട്ടിൽ നിന്ന് ഫലസ്തീനയുടെ വീട്ടിൽ നിന്ന് അവരെ കുടിയൊഴിപ്പിക്കുന്നു, അവരുടെ സെറ്റിൽമെന്റ് സ്ഥാപിക്കുന്നു. ഇത്തരം പ്രവൃത്തികൾ അവർ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. അതിന് വിധേയമാകുന്ന അനുഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഫലസ്തീൻ ഉള്ളത് എന്ന കാര്യം കൂടി ഖത്തർ ഈ വിഷയത്തോടുകൂടി എടുത്തു പറയുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് അമേരിക്കയും മറ്റുള്ള ലോക വൻശക്തി രാജ്യങ്ങളൊക്കെ പിന്തുണ അറിയിക്കുന്ന സമയത്ത് ഫലസ്തീൻ അനുകൂലമായ രീതിയിലാണ് ലോകരാജ്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി കൂടി വേണം എന്നൊരു പരാമർശം അതിനിടയിൽ വരുന്നുണ്ട്. അത് കൃത്യമായ രീതിയിൽ വാക്കോടുകൂടി പറയുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഫലസ്തീന്റെ അവസ്ഥകളും അതിന്റെ സ്ഥിതിവിശേഷങ്ങളും നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒക്ടോബർ 7-ാം തീയതിക്ക് മുമ്പ് തന്നെ അവിടുത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. അവിടെ കുടിവെള്ളം കിട്ടാത്തതും കരണ്ടില്ലാത്തതും നിത്യാവശ്യങ്ങൾ കിട്ടാത്തതുമായിരിക്കുന്ന ഒരുപാട് പ്രശ്നം, തൊഴിൽ മേഖല ഒരുപാട് പ്രശ്നം, തൊഴിൽ മേഖലയ്ക്ക് പുതിയ ഫാക്ടറികളോ സംവിധാനങ്ങളോ ഉണ്ടാക്കാൻ ഇസ്രായേൽ സമ്മതിക്കാത്ത പ്രശ്നം, എയർപോർട്ട് അവിടെ സ്ഥാപിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നം, മുൻപുണ്ടാക്കിയ ഒരു എയർപോർട്ടിലൂടെ വിമാനം ഇറങ്ങാൻ സമ്മതിക്കാത്ത വിഷയം, സംഭവം പറയുന്ന സമയത്ത് ഫലസ്തീൻ ഒരു രാജ്യമാണ് എന്നല്ലാതെ അതിന്റെ ആഭ്യന്തരപരമായിരിക്കുന്ന, അതിന്റെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോഴും നിയന്ത്രിക്കുന്ന ഇസ്രായേൽ സൈന്യം തന്നെയാണ്. ഇസ്രായേൽ സൈന്യം ഇതിനെ നിയന്ത്രിക്കുന്നത് കൊണ്ട് പ്രത്യേകപരമായിരിക്കുന്ന ഒരു മുന്നേറ്റം ആ രാജ്യത്തെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല. അത് ഇസ്രായേലോട്ട് സമ്മതിക്കുകയില്ല. ആയുധപരമായ രീതിയിലുള്ള സഹായങ്ങളൊക്കെ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യമാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ നൽകേണ്ടതാണ്. അതവർ നൽകുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ അവിടെ സുരക്ഷാ സൈനികരാണെങ്കിലും അവിടെ പോലീസുകാരാണെങ്കിലും അവർക്ക് എന്തെങ്കിലും വീഴ്ച കാര്യങ്ങളോ വന്നിട്ടുണ്ട് എന്ന് സൂക്ഷ്മതയോടെ നോക്കി അവരെയും അറസ്റ്റ്
ചെയ്തിടുന്ന ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊന്നും സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതും ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏറ്റുമുട്ടലിൽ നിരപരാധികൾ ഒരുപാട് മരണപ്പെടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മധ്യസ്ഥ റോളിൽ തങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ ആദ്യഘട്ടത്തിൽ അത് വിജയിച്ചു. വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങൾക്കിടയിലൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സാധാരണഗതിയിൽ ഖത്തർ ഇടപെടാറുണ്ട്. അത് അഫ്ഗാനിസ്ഥാനും അമേരിക്കയും തമ്മിൽ വിഷയമുണ്ടായ സമയത്ത് തങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോരോ ഘട്ടത്തിലും ഓരോരോ വിഷയത്തിലും വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങൾ സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വലിയ ഇടപെടൽ തങ്ങൾ നടത്താറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇറാനും അമേരിക്കയും തമ്മിൽ അവരുടെ പൗരന്മാരെ പിടിച്ചു വെച്ചതായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്തും അതിന് തീർപ്പ് കൽപ്പിച്ചതും അതിനെ ഒരു മധ്യസ്ഥത വഹിച്ചതും ഖത്തറാണ്. ഈ വിഷയങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള മരണങ്ങൾ പാലസ്തീന്റെ അകത്ത് ഉണ്ടാകുന്ന സമയത്ത് ലോകം മുഴുവനും മൗനം പാലിക്കുകയും ഒരു രാജ്യം അതിൽ ഇടപെടാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് തങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുന്നതിന് അപ്പുറമായ രീതിയിൽ അവർക്കിടയിൽ രമ്യതയിലൂടെ ഈ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാനോ അല്ലെങ്കിൽ താൽക്കാലികപരമായിരിക്കുന്ന വെടിനിർത്തൽ നടത്താനോ ഉള്ള താല്പര്യമാണ് തങ്ങൾ കാണിച്ചത്. ആദ്യഘട്ടത്തിൽ അത് വിജയിച്ചു. ഇപ്പോഴത്തെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് രണ്ട് കൂട്ടരും നല്ല ഭാഷയിലാണ്, രണ്ട് കൂട്ടരെടുത്തും ഇഷ്ടംപോലെ ശക്തിയുണ്ട്, ആയുധങ്ങളുണ്ട്, രണ്ട് കൂട്ടർക്ക് പിന്നിലും വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് എവിടെയും എത്തിക്കാൻ വേണ്ടി സാധിക്കാത്തത്. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ കാര്യത്തിൽ നിന്ന് പിന്മാറുകയാണ്. ഇനി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മാറ്റങ്ങളോ ഇളവോ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് ആലോചിക്കാം എന്ന നിലപാടാണ് ഖത്തർ എടുത്തത്. ഏറെക്കുറെ ഈജിപ്തും പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണ്. തങ്ങൾ അംഗീകരിക്കാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് രണ്ട് രാജ്യവും മാറുന്ന സമയത്ത് പ്രത്യേകപരമായ രീതിയിൽ മധ്യസ്ഥരെന്ന നിലക്ക് തങ്ങൾക്കൊന്നും സംസാരിക്കാനില്ലാത്തൊരു സാഹചര്യങ്ങൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞങ്ങൾ ഇത് നിർത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈജിപ്തും ഈ വിടുതത്തിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്നു എന്ന അഭിപ്രായം പ്രകടിപ്പിച്ചത്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ഈ നിലപാട് കാര്യങ്ങളൊന്നും ഒരിക്കലും അംഗീകരിക്കില്ല. അത് ആദ്യ ഘട്ടത്തിൽ തന്നെ അവർ പറഞ്ഞതാണ്. ബന്ദിമോചനമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിരിക്കുന്ന വ്യവസ്ഥ ഉണ്ടാക്കണമെന്നുള്ളതും ശാശ്വതമായിരിക്കുന്ന ഒരു വിടുന്നിർത്തലുമാണ് യഥാർത്ഥത്തിൽ ഹമാസ് ഉദ്ദേശിക്കുന്നത്. ഈ കാര്യത്തിനോട് വേണ്ട രീതിയിലുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ സമീപനം ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇതാണ് ഈ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യം. രണ്ട് രാജ്യങ്ങളും രണ്ട് രീതിയിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. യോജിപ്പിന്റെ മേഖല രണ്ടു കൂട്ടരും യോജിപ്പിന്റെ മേഖലയ്ക്ക് എത്തുന്നില്ല എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് താൽക്കാലികമായ രീതിയിൽ ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങൾ അവസാനിപ്പിക്കുകയാണ്. റമദാൻ ആയതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വെടിനിർത്തൽ വ്യവസ്ഥ ഉണ്ടാകുമോ എന്നുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. കാരണം യു എൻ സഭ പരാജയപ്പെട്ടു, ലോക ക്രിമിനൽ കോടതി പരാജയപ്പെട്ടു, ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങൾ പരാജയപ്പെട്ടു. അവർക്കൊന്നും നടക്കാത്ത രീതിയിലുള്ള സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. നിരപരാധികളായിരിക്കുന്ന ആളുകൾ പലസ്തീനിൽ നിരന്തരം കൊല ചെയ്യപ്പെട്ടു പോകുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഒരിക്കൽ കൂടി സാധ്യമാവുകയാണെങ്കിൽ സാധ്യമാവട്ടെ എന്ന തരത്തിൽ തങ്ങൾ ഇതിന് നേതൃത്വപരമായിരിക്കുന്ന പങ്ക് വഹിച്ചത്. പക്ഷേ പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള നിരാശയാണ് ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈജിപ്തും ഈ വിഷയത്തെക്കുറിച്ച് ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഈജിപ്തിന്റെ നിലപാടും എങ്ങനെ ഏതെങ്കിലും തരത്തിലൊക്കെ വെടിനിർത്തൽ വ്യവസ്ഥ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അവർ പല ഘട്ടങ്ങളിലും ഹമാസിന്റെ ആളുകളുമായിട്ട് സംസാരിച്ചു, അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ആളുകളുമായിട്ട് സംസാരിച്ചു. അങ്ങനെ ഖത്തർ കൂടി കൈവഴിഞ്ഞതോടുകൂടി ഈ വിഷയത്തിൽ ഒരു മധ്യസ്ഥരായി മുന്നോട്ട് വരാൻ ഒരു രാജ്യവുമില്ല എന്ന ഒരു പരിസ്ഥിതിയിൽ എത്തിയിരിക്കുകയാണ്. ലോകത്തിലെ ഒരു രാജ്യങ്ങളും കൃത്യമായ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പരിഹാര നിർദ്ദേശം മുന്നോട്ട് വെക്കാനില്ല എന്നുള്ളിടത്താണ് ഖത്തർ ഈ വിഷയത്തിൽ ഇടപെടുകയും ഇതിന് ഏറെക്കുറെ ഒരു മധ്യസ്ഥ രൂപത്തിൽ തന്നെ പരിഹാരമുണ്ടാക്കുകയും ചെയ്തത് ആദ്യഘട്ടത്തിൽ. അങ്ങനെയാണ് ഒരുപാട് ബന്ദികൾ മോചിക്കപ്പെട്ടു. അതോടനുബന്ധിച്ച് രണ്ടാഴ്ചയോളം വെടിനിർത്തൽ കരാർ വ്യവസ്ഥ നിലവിൽ വന്നു. അതിനോടനുബന്ധിച്ച് ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടും ഈ ബിൽഡിങ്ങിന്റെ അകത്ത് കുടുങ്ങിയിരിക്കുന്ന പല മൃതദേഹങ്ങളും അടക്കം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സാധ്യമായത് ആ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നീട് വലിയ രീതിയിലുള്ള യുദ്ധം രൂക്ഷമായി വന്നു, വലിയ രീതിയിലുള്ള മരണങ്ങൾ നടന്നു. നമ്മൾ പറയേണ്ട ഏകദേശം 35,000 പലസ്തീനികൾ മരണപ്പെട്ട വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിരിക്കുന്ന വിവരമായിട്ട് പുറത്തു വരുന്നത്.